ഇരുപത്തഞ്ച് വർഷമായി യു എയിൽ വരുന്ന മൊറിസോൺ മേനോനും പന്ത്രണ്ടാമത്തെ ഏറ്റവും വലിയ അക്കൌണ്ടിംഗ് നെറ്റ്വർക്കായ ക്രിസ്റ്റ്യൻ ഇന്റർനാഷണലുമായി ചേർന്ന ക്രിസ്റ്റ്യൻ മേനോൻ എന്ന ബിസിനസ് കൂട്ടുകെട്ടിന് തുടക്കമായി പുതിയ സംരംഭത്തിലൂടെ സ്ഥാപനം നൽകി വരുന്ന സർവീസുകൾ വിപുലീകരിക്കുമെന്ന് ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്രിസ്റ്റൻ മേനോൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ രാജു മേനോൻ അറിയിച്ചു യുഎയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രൊഫഷണൽ അനുഭവ സമ്പത്തുള്ള മൊറസോൺ മേനോനാണ് ലോകത്തിലെ പന്ത്രണ്ടാമത്തെ ഏറ്റവും വലിയ അക്കൌണ്ടിംഗ് നെറ്റ്വർക്കായ ക്രിസ്റ്റൻ ഇന്റർനാഷണലുമായി ബിസിനസ് കൂട്ടുകെട്ടുണ്ടാക്കിയത് അതിപ്രധാന ഈ തീരുമാനത്തിലൂടെ സ്ഥാപനം നൽകിവരുന്ന സർവീസുകൾ വിപുലീകരിക്കാനാവുമെന്ന് അധികൃതർ ദുബായിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് അറിയിച്ചത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി യു എയിലും മേഖലയിലും ഒന്നാകെയും പ്രൊഫഷണൽ അഷുറൻസ് കൺസൾട്ടിംഗ് ബിസിനസ് അഡ്വൈസറി സർവീസുകൾ നൽകിവരുന്ന കമ്പനിയാണ് മൊറിസോൺ മേനോൻ തങ്ങളുടെ പ്രതിബദ്ധതയും മൂല്യങ്ങളും യു എയിൽ ഒമ്പത് ഓഫീസുകളും മുന്നൂറ് ജീവനക്കാരും അടക്കുന്ന മികച്ച സ്ഥാപനമാക്കി വളർത്തുന്നതിന് സഹായിച്ചുവെന്നും ലോകത്തിലെ വലിയ അക്കൌണ്ടിംഗ് നെറ്റ്വർക്കുമായി സഹകരിക്കുന്നതിന് തങ്ങൾക്കുണ്ടായ താൽപര്യമാണ് ക്രിസ്ത്യൻ മേനോൻ എന്ന പുതിയ കൂട്ടുകെട്ടിന് പിന്നിലുള്ളതെന്നും ക്രിസ്ത്യൻ മേനോൺ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ രാജീവ് മേനോൻ പറഞ്ഞു അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഇതൊരു റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് അല്ല അപ്പോൾ റെഗുലേറ്റഡ് മാർക്കറ്റല്ലാണ്ട് വരുമ്പം ആ റെഗുലേഷൻസ് നമുക്കില്ലാണ്ടുള്ള സിറ്റുവേഷനിൽ ചാർട്ടഡ് അക്കൗണ്ടിങ് ഫേംസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫേംസ് ഉണ്ടാകുമ്പം നമ്മൾ നോർമലി എന്താ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിങ് ഫേംസിന് ഒരുപാട് സെൽഫ് റെഗുലേഷൻസ് വേണ്ട ഒരു സിറ്റുവേഷൻ മാത്രമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കൺട്രോൾ ഒരു പബ്ലിക് കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ പബ്ലിക് കോൺഫിഡൻസ് എന്താ വരാമെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നോക്കുന്നത് ഔട്ട് സൈഡ് ആയിട്ടുള്ള കൺട്രോൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എന്തൊക്കെ കൺട്രോളുകൾ ഉണ്ടെന്നാണ് എക്സ്പോ ട്വൻറ്റി ട്വൻ്റി ദുബായിലേക്കും യു എയിലേക്കും കൊണ്ടുവരുന്ന നിരവധിയായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി ക്രിസ്ത്യൻ മെനോൻ ഇതോടെ സജ്ജമായതായി പാർട്ട്ണറായ സഫിയ ഹജി അറിയിച്ചു ഒരു സ്ഥാപനമെന്ന നിലയിൽ നിന്ന് ഒരു നെറ്റ്വർക്ക് എന്ന നിലയിലേക്ക് തങ്ങൾ വളരുകയാണെന്നും ഒരു അസോസിയേറ്റ് സ്ഥാപനത്തിൽ നിന്നും ഒരു നെറ്റ്വർക്കിനുള്ള വ്യത്യാസം പ്രധാനമായും നെറ്റ്വർക്ക് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനത്തിലും സാമ്പത്തികപരമായും കൂടുതൽ ഉയർന്ന നിലവാരത്തോടെ ആഗോളതലത്തിൽ പ്രവർത്തിക്കാനാകുമെന്നും ക്രിസ്ത്യൻ മേനോൺ പാർട്ണറും കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഹെഡുമായ സുധീർ കുമാർ വിശദീകരിച്ചു ചാനൽ ഡി ദുബായ്